നമസ്കാരം. ബ്രിട്ടീഷുകാരുടെ അടിമയായ എഡ്വിനയുടെ കാമുകനല്ല ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഓർക്കുക. ദില്ലിയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ ഏലീസിനെ വിളിച്ചു വരുത്തി ഭാരതം നൽകിയ താക്കീതിലെ ഒരു വാചകമാണിത്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ കാർഷിക നിയമങ്ങൾ അടക്കം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചർച്ചയാക്കുന്നതിനെതിരെയാണ് ഈ നടപടി. ഭാരതത്തിൻ്റെ താക്കീത് ഇപ്രകാരമായിരുന്നു: എഡ്വിനയുടെ കാമുകനല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ റിപ്പബ്ലിക് അല്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പോലുള്ള വേദികളിൽ ചർച്ച നടക്കുന്നത് അനുചിതവും പക്ഷപാതപരവുമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? നിങ്ങളുടെ ചില ബ്രിട്ടീഷ് ജനപ്രതിനിധികൾ ഇന്ത്യയിലെ സംഭവങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണം. മറ്റൊരു ജനാധിപത്യ രാജ്യത്തോട് പാലിക്കേണ്ട മിനിമം മര്യാദ പാലിക്കണം. എഡ്വിനയുടെ കാമുകൻ്റെ മക്കളോ കൊച്ചുമക്കളോ അല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ നന്ന്. താക്കീത് ചെയ്തു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ ബ്രിട്ടനിലെ ഏഷ്യൻകാര്യ വിദേശ സഹമന്ത്രി നിജിൽ ആഡംസിൻ്റെ പ്രസ്താവന വന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ബ്രിട്ടൻ ഇടപെടില്ല എന്നാണത്. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ, ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടിയായ, ഏറ്റവും നല്ല നേതൃപാഠമുള്ള പാർട്ടിയായ BJP ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് എന്നോർക്കുക. RSS ആണ് അതിൻ്റെ അടിത്തറയും നട്ടെല്ലും എന്നൊക്കെ ഓർക്കുക. പഴയ കാലത്തെ ആ ഗതകാല സ്മരണകളൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ഈ ആജ്ഞയുടെ വാറോലകളും കൊണ്ടൊന്നും ആരും വരണമെന്നില്ല. ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമൊക്കെ ആയിരുന്നിരിക്കാം നിങ്ങൾ, അത് അന്ധകാലം. ഇന്ന് ചൈനയോ അമേരിക്കയോ പോലും പറഞ്ഞാൽ പോയി പണി നോക്കടാന്ന് പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഇവിടെ ഒരു ജനാധിപത്യമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടുത്തെ ഏത് സർക്കാരാണെങ്കിലും നടപ്പിലാക്കുകയുള്ളൂ. ഞങ്ങൾ ഇവിടെ പാസാക്കിയ ഒരു നിയമത്തെ പറ്റി മറ്റൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സുമില്ല എന്ന് നിങ്ങൾ ഓർക്കുക. പഴയ കാലത്തെ അല്ലെങ്കിൽ എഡ്വിനയുടെ കാമുകനായിരുന്ന നെഹ്റുവിൻ്റെ പരമ്പരകളൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വേലത്തരങ്ങളൊന്നും ഇങ്ങോട്ടിറക്കണ്ട എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ താക്കീത് നൽകിയത്. അതിന് ഫലമുണ്ടായി. അവർ അടുത്ത നിമിഷം തന്നെ അവർ പറയുകയുണ്ടായി, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ലെന്ന്. ഇത് തമിഴിലൊരു ചൊല്ലുണ്ട്, അന്ധഭയം ഇരിക്കട്ടെന്ന്. അതേ നമുക്കും പറയാറുള്ളൂ, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്. നിങ്ങൾക്കൊരു പക്ഷേ അവിടെ കുറേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഇവിടുത്തെ ഇന്ത്യയിലെ പോലെ തന്നെ കുറച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. കുറച്ച് ജിഹാദികളും കാര്യക്കൂട്ടമൊക്കെ അവിടെ അവർക്ക് മാത്രമായിട്ടുള്ള ചില സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് ഇവിടെ TVയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും കാണാറുണ്ട്, അവിടെ നടക്കുന്ന ചില സംഗതികളൊക്കെ. അപ്പം അവരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ചെന്നിരിക്കുന്ന MPമാരാണ് ഈ പാർലമെൻറ്റിൽ കിടന്ന് ഈ അഭ്യാസം കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കൈ വെച്ചാൽ മതി, ഇങ്ങോട്ടിറക്കണ്ട. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.